സൂര്യന്റെ ചൂടോ ചന്ദ്രന്റെ തണുപ്പോ ഭൂമിയെയോ ജീവജാലങ്ങളെയോ ബാധിക്കാത്ത ബ്രഹ്മ മുഹൂർത്തമാണ് ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും ഉത്തമം. ഏഴര വെളുപ്പിന് ഉണർന്ന് മന്ത്രം ജപിച്ചാൽ ആയസ് കൂടും. ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് വിധിപ്രകാരം മന്ത്രം ജപിച്ച് ഈശ്വരാരാധന ചെയ്യുന്നവർക്ക് ഏകാഗ്രത ലഭിക്കുകയും ഈശ്വര അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. തുടർച്ചയായി ഈ വിധം ഈശ്വരാരാധന ചെയ്യുന്നവർക്ക് മാറാ രോഗങ്ങൾ പോലും മാറിക്കിട്ടും. നാല് വേദങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ ശക്തി സ്വയം പ്രകാശപൂർണമാകുന്ന സമയമാണ് ബ്രഹ്മ മുഹൂർത്തം. നേരം പുലരാൻ ഏഴര നാഴികയുള്ള സമയം, അതായത് സൂര്യോദയത്തിന് മുമ്പുള്ള രണ്ടു നാഴിക സമയം. സൂര്യൻ്റെ ചൂടോ ചന്ദ്രൻ്റെ തണുപ്പോ ഭൂമിയെയോ ജീവജാലങ്ങളെയോ ബാധിക്കാത്ത ഈ മുഹൂർത്തമാണ് ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും ഉത്തമം. ഈ മുഹൂർത്തത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. ആത്മീയ ജീവിതം നയിക്കുന്ന മഹർഷിമാരും സന്യാസി വര്യന്മാരുമെല്ലാം ബ്രഹ്മ മുഹൂർത്തത്തിലുണർന്ന് ഈശ്വരാരാധന നടത്തും. ഭൂമിയും പ്രകൃതിയും നിശബ്ദമായിരിക്കുന്ന ഈ സമയമാണ് മനസ്സ് നിയന്ത്രിക്കാൻ ഏറ്റവും നന്നായി കഴിയുന്നത്. മനുഷ്യ മനസ്സ് സദാ ചഞ്ചലമാണ്. ഇതിന് കുരങ്ങിൻ്റെ സ്വഭാവമാണ്. അത് നല്ലതും ചീത്തയുമായ ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് മനസ്സിൽ ഏത് ചിന്ത കടന്നു വന്നാലും അതിനെ നിയന്ത്രിക്കാതെ വിട്ടയ്ക്കുക. പരിശീലനം കൊണ്ട് മാത്രം മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. ധ്യാനിക്കുമ്പോൾ എന്ത് ചിന്ത കടന്നു വന്നാലും അതിൻ്റെ പിന്നാലെ പോകരുത്. അതിനെ ഗൗനിക്കാതെ വിട്ടേക്കുക. ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ അത് പിന്നെ വരാതിരിക്കും. അവിടെയാണ് ബ്രഹ്മ മുഹൂർത്തത്തിലെ ധ്യാനം പ്രസക്തമാകുന്നത്. ധ്യാനത്തിന് പറ്റിയ സമയമാണ് ബ്രഹ്മ മുഹൂർത്തം. ബ്രഹ്മം എന്ന വാക്ക് ബ്രഹ്മദേവനെ ഉദ്ദേശിച്ചാണ്. മഹാവിഷ്ണു ഭഗവാൻ പൊക്കിൾക്കൊടിയിൽ നിന്നും പിറന്ന ബ്രഹ്മാവിന് ആദിയിൽ അഞ്ചു മുഖമുണ്ടായിരുന്നെങ്കിലും ഒന്ന് ശിവഭഗവാൻ നുള്ളിക്കളഞ്ഞതായിട്ടാണ് പുരാണം പറയുന്നത്. ബാക്കി നാല് മുഖങ്ങളിൽ നിന്നും ചതുർവേദങ്ങൾ ഉണ്ടായി. നാവിൽ സരസ്വതിയെ ഉപവിഷ്ടയാക്കി 64 കലകളും 64 തന്ത്രങ്ങളും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. സർവശാസ്ത്രങ്ങളുടെയും അടിസ്ഥാന ശില ഈ 64 രാത്രങ്ങളാണ്. ബ്രഹ്മാവിൻ്റെ ശക്തി സ്വയം പ്രകാശപൂരിതമാകുന്ന സമയമാണ് ബ്രഹ്മ മുഹൂർത്തം. ഈ സമയത്തുള്ള ധ്യാനം മനസ്സിനെ സംശുദ്ധമാക്കും. മനസ്സിൻ്റെ നില ഏകാഗ്രമാക്കുവാൻ സാധിക്കും. അന്തരീക്ഷത്തിൽ ഓസോൺ വാതകം നിറഞ്ഞു നിൽക്കുന്നത് ഈ സമയത്താണ്. സൂര്യൻ്റെ ചൂടോ ചന്ദ്രൻ്റെ ശീതളിമയോ ലഭിക്കാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യേ ആയതിനാൽ ഉണർന്നിരിക്കുന്ന മനുഷ്യന് നല്ല മാനസിക ഉല്ലാസം ലഭിക്കും. ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്ന എല്ലാ ജീവരാശികൾക്കും ശക്തിയും ഉല്ലാസവും ലഭിക്കുന്നു. ഒപ്പം മന്ത്രങ്ങൾ ചൊല്ലുകയും ധ്യാനം നടത്തുകയും ചെയ്യണം. മന്ത്രതന്ത്രങ്ങളും യോഗയും ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ബ്രഹ്മ മുഹൂർത്തത്തിൽ വിധിപ്രകാരം മന്ത്രം ജപിച്ചാൽ സിദ്ധി ലഭിക്കും. ജപമന്ത്രങ്ങൾ, ബ്രഹ്മമന്ത്രങ്ങൾ, പ്രയോഗമന്ത്രങ്ങൾ എന്നിങ്ങനെ മന്ത്രങ്ങൾ രണ്ട് വിധമാണ്. ജപമന്ത്രങ്ങൾ നിരന്തരമായി പ്രാർത്ഥനാരൂപത്തിൽ ആവർത്തിച്ചനുവർത്തിച്ചാൽ ഫലപ്രാപ്തി ലഭിക്കും. അതിന് പ്രത്യേകമായ ഉദ്ദേശങ്ങളോ ആവശ്യങ്ങളോ സാധകൻ്റെ നിവേദനമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന ഏത് ദേവതയോടാണോ ആ ദേവത ആവശ്യമറിഞ്ഞ് ഫലം നൽകുന്നു. എന്നാൽ പ്രായോഗിക മന്ത്രങ്ങൾ അങ്ങനെയല്ല. കാര്യം എന്താണെന്ന് സങ്കല്പിച്ച് അതിനു പറ്റിയ മന്ത്രം തന്നെയാണ് ചൊല്ലേണ്ടത്. ഏത് മന്ത്രം ചൊല്ലുമ്പോഴും ആദ്യം മനസ്സ് വ്യതിചലിച്ചെന്നിരിക്കും. അതിനെതിരെ അത് നിയന്ത്രിക്കാൻ പോകാതെ ഏകാഗ്രതയിൽ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ജപം തുടരുക. അതുപോലെ ധ്യാനത്തിനും ഈ സമയമാണ് ഉത്തമം. ധ്യാനിക്കുന്നവർ ഇഷ്ടദേവത രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇഷ്ടദേവന്റെ മൂലമന്ത്രം ജപിക്കുന്നത് ഉപാസകന് മുക്തി നൽകും. മന്ത്രങ്ങൾ ജപിക്കുന്നതിന് ജപമാല ഉപയോഗിക്കാം. 108 108 എന്നീ സംഖ്യ ഉരുവിട്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശിവന്റെ മൂലമന്ത്രമായ ഓം നമ ശിവായ ഉരുവിടുമ്പോൾ രുദ്രാക്ഷമാലയും
വിഷ്ണു, ശ്രീകൃഷ്ണൻ എന്നിവരുടെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ തുളസിമാലയും ദേവിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ പവിഴമാലയോ ചന്ദനമാലയോ ഉപയോഗിക്കാം. എന്നാൽ സംഖ്യ നോക്കാതെ മനസ്സിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭ്യമായി എന്ന് തോന്നുന്നതുവരെ ജപം ചെയ്യുന്നവരുമുണ്ട്. ഏത് രീതിയാണെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. അത് അങ്ങേയറ്റം ഗുണപ്രദമാണ്.